ഓം ശ്രീ സായിരാം. ഒരിക്കൽ സ്വാമി പൂർവ്വ വിദ്യാർത്ഥികളെ മനഃപൂർവ്വം ഒഴിവാക്കി നടന്നു. അവർ ഇരിക്കുന്നത് സായി കുൽവന്ത് ഹാളിൻ്റെ വരാന്തയ്ക്ക് പുറത്ത് ഇടതുവശത്താണ്. ഭഗവാൻ ആ ഭാഗത്തേക്ക് പോകാതെ തൂണിൻ്റെ മറവറ്റി വരാന്തയിലൂടെ അകത്തേക്ക് കയറും. ഒരാഴ്ചയോളം ഇങ്ങനെ തുടർന്നു. ഭഗവാന്റെ ദർശനശൈലി ഇങ്ങനെയായി. പൂർവ്വ വിദ്യാർത്ഥികൾ വലിയ മനപ്രയാസത്തിലായി. എന്താണ് സ്വാമി തങ്ങളെ ഒഴിവാക്കുന്നത് എന്ന് അവർക്കൊരെത്തും പിടിയും കിട്ടിയില്ല. പ്രൊഫസർ അനുകുമാർ ആകട്ടെ സ്വാമിയോട് ഇക്കാര്യം ചോദിക്കാൻ ഒരവസരവും പാർത്തിരുന്നു. ഒരു ദിവസം അഭിമുഖമുറിയിൽ ഭഗവാൻ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രൊഫസർ പറഞ്ഞു, സ്വാമി, പണ്ട് പ്രഹ്ലാദൻ്റെ ഭക്തി കണ്ട് ആ കുട്ടിയുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നരസിംഹവേഷത്തിൽ തൂണ് പുലർന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഭക്തി മൂലം അങ്ങ് തൂണിൻ്റെ മറുപിടിച്ച് അകത്തേക്ക് പോവുകയാണ് സ്വാമി. അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. പ്രൊഫസറുടെ വാക്കുകൾ കേട്ട് ഭഗവാൻ മധുരമായി പുഞ്ചിരിച്ചു. ഏതായാലും പിറ്റേ ദിവസം മുതൽ ഭഗവാൻ തൂണ് ഒഴിവാക്കി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ദർശന സ്പർശന സംഭാഷണ സൗഭാഗ്യം അരുളി നടന്നു നീങ്ങി. ജയ് സായിരാം. സ്വാമി നമുക്ക് സ്വന്തം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാമിയുടെ സന്നിധിയിൽ നിറഞ്ഞ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം സരളമായ ഒരു മനസ്സിനെ അവകാശപ്പെടാനും പ്രകടിപ്പിക്കാനും സാധിക്കൂ. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക് ജയ്.